വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മറ്റുള്ളവരോട് കൂടെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇപ്പോൾ തന്നെ പറയുക. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, പാലാരിവട്ടത്തു നിന്നുള്ള വെൽവിഷറായ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവിധ സാമ്പത്തിക നന്മകളും കർത്താവ് നൽകണമേ. കുടുംബത്തിൻ്റെ നല്ല ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഇന്നത്തെ വിശേഷമായ പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് ഇന്നത്തെ വചനങ്ങൾ പ്രത്യേകമായി പറയുന്ന ചില സന്ദേശങ്ങൾ കുറിച്ചെടുക്കുക. ഇന്നത്തെ അനുഭവസാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിശ്വാസത്തെ ഉളവാക്കുകയും അതിനേക്കാൾ വലുത് പ്രാപിക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ കോഴഞ്ചേരിയിൽ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുകാരാകും. നവംബർ 16 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ IPC പേനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ. Today I'm going to talk about our questions to God. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ദൈവത്തോട് നമുക്കുള്ള ചോദ്യങ്ങൾ, നാം ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. Usually we ask questions each other. സാധാരണ നമ്മൾ പരസ്പരം ചോദിക്കാറുണ്ട്. But sometimes we have a lot of questions to ask God. എന്നാൽ പലപ്പോഴും ദൈവത്തോട്
നിരവധി ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. How many of you sitting here can say that our God is a good God? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും നമ്മുടെ ദൈവം ഒരു നല്ല ദൈവമാണ്? Touch somebody and say, our God is a good God. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. But are you sure about that? എന്നാൽ നിങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടോ? Sometimes we doubt the goodness of God. ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ നന്മയെ നാം സംശയിക്കാറുണ്ട്. This is because of two reasons. രണ്ട് കാരണങ്ങളാലാണ്. Sometimes we go through bitter experiences in our lives. നമ്മുടെ ജീവിതത്തിൽ ചില കൈപേറിയ അനുഭവങ്ങളിലൂടെ നാം ചിലപ്പോൾ കടന്നുപോകും. Sometimes things may go wrong. Sometimes things may turn to unexpected directions. നാം പ്രതീക്ഷിക്കാതെ നിനച്ചിരിക്കാത്ത ദിശകളിലേക്ക് കാര്യങ്ങൾ തകിടം മറിയുന്നു നീങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. This is one reason. അതൊരു കാരണമാണ്. Our own bad personal experiences. നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന മോശമായ അനുഭവങ്ങൾ. The second reason is that we observe a lot of injustice and unfair things happening around the world. രണ്ടാമതായി നമുക്ക് ചുറ്റും ലോകത്തിൽ അനീതി നിറഞ്ഞതെന്നോ അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തതെന്നോ നമുക്ക് തോന്നുന്ന അനേക സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, സുനാമി ഈസ് ടേക്കിംഗ് അവേ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ലൈവ്സ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു സുനാമി അടിക്കുന്നു, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. ആൻഡ് എ ടൊർണാഡോ ഈസ് ഹിറ്റിംഗ് എ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് പീപ്പിൾ ആർ ലൂസിംഗ് ദെയർ ലൈവ്സ്. ചുഴലിക്കാറ്റ് വീശുമ്പോൾ, കൊടുങ്കാറ്റ് വീശുമ്പോൾ അനേകരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുന്നു. ഫ്ലഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് ലൈവ്സ് അവേ. പ്രളയത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ again, is God really good? Why is he silent? നമുക്ക് അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ അകത്ത് ഉയരാം. ദൈവം ശരിക്കും നന്മ നിറഞ്ഞവനാണോ? എന്തുകൊണ്ട് ദൈവം നിശബ്ദനായിരിക്കുന്നു? Have you ever had such questions in your life? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ? Why is God not answering my prayers? എന്തുകൊണ്ടാണ് ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തത്? I prayed, I fasted, I gave. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. Faithfully I am attending the church. സഭയിൽ കൃത്യമായി ഞാൻ പങ്കെടുക്കുന്നു. But still why my prayers are unanswered? എന്നിട്ടും എന്റെ പ്രാർത്ഥനകൾക്ക് എന്താണ് ഉത്തരം കിട്ടാത്തത്? How much Lord should I, how long Lord should I wait? എത്ര നാളുകൾ കർത്താവെ ഞാൻ ഇതിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കണം? I have had a lot of questions in my life. എന്റെ ജീവിതത്തിൽ നിരവധി ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. We lost our first child through miscarriage. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യ കുഞ്ഞിനെ ഒരു മിസ്കാരേജിലൂടെ നഷ്ടപ്പെട്ടു. Both of us were very active in ministry. രണ്ടുപേരും ശുശ്രൂഷയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. We were fasting 40 days, 21 days, 7 days, a lot of days we were fasting. അനേക ദിവസങ്ങൾ, 40 ദിവസം, 21 ദിവസങ്ങൾ, അങ്ങനെ നിരവധി ഉപവാസത്തിലൂടെ ആയിരുന്നു. We were traveling from place to place ministering in many different churches. അനേക സഭകളിൽ, അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ട് യാത്രകൾ ഞങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. We were doing everything selflessly. Then why, Lord, you took away our child? യാതൊരു സ്വാർത്ഥതകളും ഇല്ലാതെ നിർലോഭമായ ദൈവവേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. Open my Bible, I fasted, I cried to Lord, why this happened to us? We are in ministry, how can we face people now because we lost our child? ക്ഷമ സിസ്റ്ററിന് ആ ഒരു മിസ്കാരേജ് ഉണ്ടായ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ഞാൻ നിലത്ത് വീണ് ബൈബിൾ തുറന്നു വെച്ച് വാവിട്ട് കരഞ്ഞു, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ആളുകളെ ഞങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും? ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, എങ്ങനെയാണ് ഇതിനെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്? We are facing problems. How can we pray for people? ഞങ്ങൾ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ എങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും? A few years back, we lost half of the land of where our church was situated. ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചർച്ച് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പകുതി സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടു. But many prophets had come here and they had prophesied that you will purchase the whole land. Also you will purchase the adjacent lands. എന്നാൽ നിരവധി പ്രവാചകന്മാർ അതിനു മുൻപ് വന്ന് പ്രവചിച്ചിരുന്നു, നിങ്ങൾ മുഴുവൻ നിങ്ങൾ വാങ്ങുമെന്നും ഇതിന് സമീപ പ്രദേശങ്ങളുള്ള സ്ഥലങ്ങൾ കൂടെ നിങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു. Instead of seeing the fulfillment of those prophecies and promises, we were losing half of the land. എന്നാൽ ആ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതിന് പൂർത്തിയാകുന്നതിന് പകരമായി പകുതി സ്ഥലം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. We had fasted for that, we have prayed, we had sat for all night prayers, all day prayers, chain prayers, all kinds of prayers, but still God did not answer to our prayers
and we lost half of the land. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, രാത്രി പ്രാർത്ഥനകൾ നടത്തി, ചങ്ങല പ്രാർത്ഥനകൾ നടത്തി, എല്ലാ രീതികളിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, എന്നിട്ടും ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു. Why, Lord, why? കർത്താവേ, എന്തുകൊണ്ട് സംഭവിച്ചു? എന്തുകൊണ്ട് കർത്താവേ? When that happened, a few days I could not pray properly. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചില ദിവസങ്ങൾ എനിക്ക് നന്നായി പ്രാർത്ഥിക്കാനേ കഴിഞ്ഞില്ല. I was praying, but that hotline was not there. That connection, I felt like I lost it. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് ആ ഒരു ബന്ധം പഴയതുപോലെ ഊഷ്മളമാകുന്നുണ്ടായിരുന്നില്ല. A few months back, we all prayed for the nation. All over, all the churches were praying and fasting for the nation. But when we saw the political scenario didn't change, all churches everywhere asked a question: why God did not answer to the prayers, the ardent prayers of the church? Chila masangal kumba sabha onnadangam ella sabagalum nammude rajyathe embadum nammude rashtriya andarikshathil veliyoru nalloru maattam undagan vendi vosikkeyum prarthikkeyum cheythu ennal adinte karyangal pinneedu arinjappol palarum nirashapadugayundayi endukondu karthave ithrayum per prarthichittum vosichittum vyathyasam undayilla. How many of you had questions like that? അങ്ങനെ എത്ര പേർക്ക് ചോദ്യങ്ങൾ അകത്തുണ്ടായിട്ടുണ്ട്? In your personal life, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, in your തലമുണ്ട, നിങ്ങളുടെ തലമുണ്ടയുടെ അകത്ത്, why Lord, why this is happening? കർത്താവേ, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? Why my husband is not changing? എന്റെ ഹസ്ബൻഡ് എന്തുകൊണ്ടാണ് ഒരു മാറ്റമില്ലാത്തത്? I prayed for 3-4 years now. കർത്താവേ, 3-4 വർഷമായി ഞാൻ ഇയാൾക്ക് പ്രാർത്ഥിക്കുന്നു. He's still the same. പഴയ പോലെ തന്നെയാണ് അദ്ദേഹം. Why my child is not changing? എന്റെ കുഞ്ഞിനെ എന്താണ് ഒരു മാറ്റമില്ലാത്തത്? Why my sickness is not healed? എന്റെ രോഗം എന്താണ് മാറാത്തത്? Why my financial situation is not changing? എന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് എന്താണ്? People all over the world have why questions. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം അവരുടെ അകത്തുണ്ട്. We need explanation. നമുക്ക് വിശദീകരണങ്ങൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. Have you gone through such situation? അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? Sometimes some people, when they have the why questions and when they don't see an answer, they stop praying. പല ആളുകളും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവരുടെ അകത്ത് ഉയരുമ്പോൾ അവർക്കൊരു വിശദീകരണമോ ഉത്തരമോ കിട്ടിയില്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് നിർത്തിക്കളയുന്നു. They even stop coming to the church. സഭയിൽ വരുന്നത് നിർത്തുന്നു. They stop reading the Bible. ബൈബിൾ വായിക്കുന്നത് നിർത്തിക്കളയുന്നു. Many people backslide. അനേകർ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. My question today is this: can we question God? നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ കഴിയുമോ? The answer is yes. അതിന് ഉത്തരം ഇതാണ്, അതെ. Because we are his children and he is our dad, our Abba. Father, children can ask doubts, questions and explanation to their father. Avan devam nammude pidavaanu, aa pidavinte makkalaanu nam nammude appa pidavinodu oru makkal enna nilayil nammude samshayangal, namukkulla aashangakal, nammude chodyangal theerchayittu namukku chodikkam. God was about to destroy Sodom and Gomorrah. ദൈവം സോദോം ഗമോറയും നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ, and Abraham started questioning God. അബ്രഹാം ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. He started arguing with God. ദൈവവുമായിട്ട് വാദിക്കാൻ തുടങ്ങി. He started negotiating with God. ദൈവവുമായിട്ട് ഒരു വാദത്തിന് അവൻ മുതിർന്നു. God, you are a great God. ദൈവമേ, അത്യുന്നതനായ ദൈവമാണ്. I am afraid of you. I fear you. I revere you. I honor you. I adore you. But if there are 50 righteous people, will you destroy them? കർത്താവെ, അങ്ങ് മഹോന്നതനായ ദൈവമാണ്, ഞാൻ അങ്ങെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, എന്നാൽ 50 നീതിമാന്മാർ സൊദോം ഗൊമോറയിൽ ഉണ്ടെങ്കിൽ അങ്ങ് ആ പട്ടണത്തെ നശിപ്പിക്കുമോ? God said no. ദൈവം പറഞ്ഞു നശിപ്പിക്കില്ല. Then he was coming down to 40, 30, like that up to 10. അവൻ പിന്നീട് 40, 30 അങ്ങനെ താഴേക്ക് വന്ന് 10 ലേക്ക് കൊണ്ടുവന്നു.
Then they stopped the argument. അതിനു ശേഷം അവൻ ആ ഒരു വാദം നിർത്തി. But there weren't even 10 people in those twin cities. പക്ഷേ ആ പട്ടണത്തിൽ 10 നീതിമാന്മാർ പോലും ഉണ്ടായില്ല. And God had to destroy the twin cities. അതായതിനാൽ ദൈവത്തിന് ആ ഇരട്ട നഗരങ്ങളെ നശിപ്പിക്കേണ്ടി വന്നു. When we read through the Bible, Job had arguments with God. He asked a lot of questions. നാം ബൈബിൾ തുടർന്ന് വായിക്കുമ്പോൾ ഇയ്യോബ് നിരവധി ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. Many people in the Bible, they had to ask questions to God, why this is happening, Lord? ബൈബിളിലെ നിരവധി വ്യക്തികൾ ബൈബിളിൽ വായിക്കുന്നു, അവർ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു, കർത്താവ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇന്ന കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു. This is not in an offensive manner, but this is with all respect and honor given to him as our God. ദൈവത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതല്ല, ദൈവത്തെ മാനിച്ചും ആദരവ് നൽകിക്കൊണ്ടുമുള്ള വ്യക്തമായ ചില സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഭക്തന്മാർ ചോദിച്ചത്. Look at me please. എന്നെ നോക്കിയാലോ. Even Jesus on the cross asked this question. കാൽവരി ക്രൂശിൽ കിടന്ന യേശു കർത്താവും ഇതേ ചോദ്യം ചോദിച്ചു. My God, why have you forsaken me? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ എന്തുകൊണ്ട് കൈവിട്ടു? Even Jesus asked that question. യേശുവും ആ ചോദ്യം ചോദിച്ചു. So when we go through dire situations like that, we can ask him for explanation, why Lord, why this is happening, and he will answer. അതുപോലുള്ള പ്രശ്നം നിറഞ്ഞ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും അവൻ നിങ്ങൾക്ക് ഉത്തരമരുളുന്നൊരു ദൈവമാണ്. See, prayer is not just presenting all our requests, all the list, the grocery list. Lord, give me all these things and I'll be grateful to you. No, you can converse with God. You can have discussions with God. You can argue with God. You can debate with God. It all depends on your relationship with him. പ്രാർത്ഥന എന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ലിസ്റ്റ് എടുത്ത്, പലചരക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പോലെ ലിസ്റ്റ് എടുത്ത് വെച്ച് ദൈവത്തോട് ഇത് വേണം അത് വേണം എന്ന് പറയുന്നതല്ല. അതുകൂടാതെ നിങ്ങൾ ദൈവത്വമായിട്ട് ഒരു സ്നേഹ സംഭാഷണം, ദൈവമായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, ചില കാര്യങ്ങൾ വാദിക്കുന്നത്, ദൈവമായിട്ട് നിങ്ങളുടെ സംഭാഷണം, നിങ്ങളുടെ വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ബന്ധമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ബ്ലെസ്സിംഗ് ടുഡേ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും, അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷേഴ്സിനോടും ഒക്കെയാണ്. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. വി ക്യാൻ വർക്ക് ടുഗദർ. We can achieve great things for Jesus. നമുക്ക് ഏവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. മനസ്സമാധാനമില്ലാത്തവർക്ക് അങ്ങ് മനസ്സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾക്ക് വലിയ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ കാണുന്നത് കാലുകളിൽ നീരുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. എനിക്കറിയാം ചിലരെ കർത്താവ് വലിയ വിടുതലുകൾ നൽകി ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. തീരാ രോഗങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നട്ടെല്ല് സൗഖ്യമാകട്ടെ, പൂർണ്ണമായ സൗഖ്യം. സ്പോണ്ടിലോസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സാവിത്രി എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് കഴുത്തിനും അതുപോലെ ഈ ഭാഗത്തൊക്കെയുള്ള വേദനയെ കർത്താവ് സൗഖ്യമാക്കുന്നു. സാവിത്രി മാത്രമല്ല, അതുപോലെ രോഗമുള്ള ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ സൗഖ്യമാകാം. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. അതുപോലെ ഒരു പ്രത്യേക വ്യക്തിയെ ഞാൻ കാണുന്നത് എന്തോ ചങ്ങല കൊണ്ട് ജീവിതം മുഴുവൻ ബന്ധിക്കപ്പെട്ടതുപോലെ. ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്തോ ഒരു വലിയ ചങ്ങലയിൽ കിടക്കുന്നത് പോലെ സ്വാതന്ത്ര്യമില്ലാതെ എല്ലാ നിലകളിലും ബന്ധിക്കപ്പെട്ടതുപോലെ ജീവിതം മുന്നോട്ടോ പുറകോട്ടോ എങ്ങോട്ടും പോകാതിരിക്കുന്ന അവസ്ഥ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനസ്ഥരെ വിടുവിക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. താങ്ക് യു ജീസസ്. അതുപോലെ പ്രത്യേകമായൊരു രോഗം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ശരീരത്തിൽ ത്വക്കിൽ, സ്കിന്നിൽ ചില സ്ഥലങ്ങളിൽ കുമിള പോലെ വീർത്തു വന്ന് പൊട്ടുന്നു.
അതിനുശേഷം അത് പഴുക്കുന്നു. അങ്ങനെ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ അലർജികളും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വിടുതലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമാശയത്തിനകത്തുള്ള ചില മാരക രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ഏതൊരു വ്യക്തി ഒരു സർജറി നടന്നു, ആ സർജറിയിലുണ്ടായ ചില മിസ്റ്റേക്കുകൾ നിമിത്തം, ചില അശ്രദ്ധയോ കുഴപ്പമോ എന്തോ നിമിത്തം, അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ പൂർണ്ണമായി അതിൽ നിന്ന് പുറത്തു വരട്ടെ. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ, ഒരേ സമയത്ത് തന്നെ പല വീടുകളിലും പല വ്യക്തികളിലും വലിയ ചേഞ്ചസ്, എന്ന് വെച്ചാൽ യേശു കർത്താവ് നേരിട്ട് വീട്ടിൽ വന്ന് ചിലരെ വിടുവിക്കുന്നത് പോലെ അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ നടക്കുകയാണ് ഇൻ ജീസസ് നെയിം. സന്ധികളിലുള്ള വേദന, അതായത് ജോയിൻ്റുകൾക്കെല്ലാം വേദനയുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുപോലെ പലവിധ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അലർജി, കഴിക്കുമ്പോൾ അതിഭയങ്കരമായ അലർജിയുള്ള പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ നാമത്തിൽ. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അത്ഭുതകരമായ വിടുതൽ ഓരോ വ്യക്തികൾക്കും നൽകുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളുടെ കാര്യം പറഞ്ഞു കാണില്ല. നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പ്രെയർ ലൈനിൽ ശുശ്രൂഷകർ അവരെ വില്ലിംഗ് ആണ്. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയാം, സൗഖ്യമായെങ്കിൽ അത് പറയാം. അതുപോലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അത്ഭുതങ്ങൾ ലഭിച്ചെങ്കിൽ അത് പറയാം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Blessing Today Festival, November 21st in Vyazhazhcha, Pune, 6 PM to 9 PM. November 22nd in Vellayazhcha, Panvel, 6 മുതൽ 9 വരെ. 23rd in Shaniyazhcha, Kalyanil, രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. November 27th in Budhanazhcha, Barodayil, 6 മുതൽ 9 വരെ. 29th in Vellayazhcha, Jaipuril, 6 PM to 9 PM. നവംബർ 30 ശനിയാഴ്ച ഡൽഹിയിൽ 6 മുതൽ 9 വരെ. ഏവർക്കും സ്വാഗതം. ബ്ലെസിംഗ് ടുഡേ ഫെസ്റ്റിവൽ കോഴഞ്ചേരിയിൽ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുകാരാകൂ. നവംബർ 16 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, IPC പേനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം, കോഴഞ്ചേരി. ആശിഷമാരി എന്നൊരു പുസ്തകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. മലയാളത്തിലാണ് ഇതിൻ്റെ കോപ്പികൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇത് ഒരു കഥ പുസ്തകമാണ്, ഒരു നോവലാണ്. എന്നാൽ അതിലൂടെ, അതിലെ കഥാപാത്രങ്ങളിലൂടെ ആഴമേറിയ ദൈവവചന സത്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർ സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ആമസോണിൽ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാൻ കഴിയും. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഇത് എത്തിച്ചേരും. ഒത്തിരി പേരെ അനുഗ്രഹിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ആശിഷമാരി. നിങ്ങളുടെ കോപ്പികൾ നിങ്ങൾ സ്വന്തമാക്കുക.